ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മധുരമുള്ള ഇലയുടെയാണ്. വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു അടയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സാദാ പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റ് ആവാൻ പാടില്ല കേട്ടോ, അടയ്ക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി വേറൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളത്തിൽ 5 കട്ട ശർക്കരയാണ് അഥവാ ബെല്ലം കുറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കരയൊക്കെ നന്നായി അലിയിച്ചെടുക്കണം. 100 ഗ്രാം കടലപ്പരിപ്പ് വേവിക്കാൻ വെക്കണം. ഇത് കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് വെന്ത് കിട്ടാൻ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി ചൂടായ പാനിലോട്ടേക്ക് ഈ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേകതരം ഫ്ലേവറും ഇതിന് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കടിക്കാനൊക്കെ കിട്ടുമ്പം. അപ്പം ഇതെല്ലാം കൂടി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം, എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം ഞാൻ കുറച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരില എടുക്കാം, വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തടവി തടവിക്കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. കൈവച്ചിട്ട് നന്നായി ഇത് പരത്തിയെടുക്കണം. ഇപ്പം ഞാൻ ഒന്ന് ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ പ്രത്യേക ഒരു ഷേപ്പൊന്നും ആക്കിയിട്ടില്ല. ഇതാ ഇതേപോലെ ചെയ്തെടുക്കാം. നന്നായി ഇത് പരത്തി കൊടുക്കണം. ഇത് ഒരു ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നല്ല നേരിയതായിട്ട് ഉണ്ടാവണം. എന്നാലേ ഈ അട കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഇലയിലും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതൊട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല, വളരെ നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കണം. കൈ വച്ചിട്ട് തന്നെ ഇതേപോലെ പരത്തിയെടുക്കാം. ഇത് നേരിയതായിട്ട് കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ ഇലയിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ സൈസിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയിൽ ഒരു 10-11 ഇലയുടെ വരെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലെ എല്ലായിടത്തും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിക്കൊടുക്കാം. ഇതെല്ലായിടത്തും ആക്കിക്കൊടുത്തതിന് ശേഷം നേരെ മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇതേപോലെ എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള എല്ലാതും ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാം നമുക്കിത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ വേണ്ടി വരും. ഒരുപാട് അട ഉണ്ടായതുകൊണ്ട് അതൊക്കെ കുക്കായി വരണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി തുറന്ന് നോക്കണം. കണ്ടോ, ഇപ്പം ചിലതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, ചിലത് റെഡിയായിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം അടച്ച് വെച്ചിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കഴിക്കാനല്ല നല്ല ടേസ്റ്റാണ്. അയലക്കായിരൊക്കെ ഏലക്കപ്പൊടിയുടെ ഫ്ലേവറൊക്കെ വന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈവനിങ് ആയിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.